എല്ലാവരും സുഖമായിരിക്കുന്നതും ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ സ്വീറ്റ് റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് വരാറുള്ള കമൻ്റ് ആണ് ഞങ്ങൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അവ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി പോലെയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാനതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓട്സ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാരടൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും മണ്ണോ കരടൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം, പാലൊക്കെ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ പാലൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 നുള്ള് പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏലക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 റോബസ്റ്റ് പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബദാമും കാഷ്യൂസും ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇപ്പോൾ പഴം ചേർത്ത് കൊടുത്തില്ലേ, അപ്പോൾ പഴം മാത്രമല്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സോ നട്ട്സ് ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് നേരം ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ചൂടില്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു സെറിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.